നമസ്കാരം, ഞാൻ സിത്താര. ആദ്യം പ്രധാന വാർത്തകൾ. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കും നിർദ്ദേശം നൽകി അധികൃതർ. ബ്രിട്ടനിൽ ആരോഗ്യമന്ത്രിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. COVID-19 വൈറസ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ നില ഗുരുതരമെന്ന് അധികൃതർ. ചേർത്തലയ്ക്കടുത്ത പൂച്ചക്കലിൽ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 8 പേരെ ഇടിച്ചു തെറിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കും നിർദ്ദേശം നൽകി അധികൃതർ. സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർ, കണ്ടക്ടർ തുടങ്ങിയ എല്ലാ ജീവനക്കാരും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും മാസ്ക് ധരിക്കുകയും വേണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ബസ് ജീവനക്കാർ നൽകണം. സ്വകാര്യ ബസ്സുകളിലും ബസ് സ്റ്റേഷനുകളിലും പ്രതിരോധ മുൻകരുതൽ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നോട്ടീസുകൾ ബസ് ഉടമകൾ പതിച്ച് സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പിന്തുണ നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ബസ് സ്റ്റേഷനുകളിൽ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായും ഒരുക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചു. ബ്രിട്ടനിൽ ആരോഗ്യമന്ത്രിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കൺസർവേറ്റീവ് പാർട്ടി MPയും മന്ത്രിയുമായ നദി ഡോറിസിനെയാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത്. മന്ത്രി തന്നെയാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. വൈറസ് ബാധിതർക്ക് ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ള ഉറപ്പു വരുത്തുന്ന നിയമനിർമ്മാണത്തിന്റെ രേഖകളിൽ ഒപ്പുവെക്കുന്നതിനിടെ മന്ത്രി ക്ഷീണതയായി കുഴഞ്ഞു വീഴുകയായിരുന്നു. മന്ത്രിക്ക് വൈറസ് ബാധ എവിടെ നിന്നുണ്ടായെന്ന് കണ്ടെത്താൻ ആരോഗ്യ വിദഗ്ധർ ശ്രമിക്കുകയാണ്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അടക്കം നിരവധി പേരുമായി നദീൻ ഡോറസ് അടുത്ത ദിവസങ്ങളിൽ ഇടപഴകുകയായിരുന്നു. ബ്രിട്ടനിൽ നിലവിൽ 6 പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചത്. 370 പേര് വൈറസ് ബാധിതരാണ്. COVID-19 വൈറസ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ നില ഗുരുതരമെന്ന് അധികൃതർ. 85-കാരിയുടെ നില ഗുരുതരമായി തുടരുന്നതെന്ന് ഡോക്ടർ പറയുന്നു. ഇറ്റലിയിൽ നിന്ന് എത്തിയവരുടെ മാതാപിതാക്കളും അവരുടെ മകളും മരുമകനുമാണ് കോട്ടയത്ത് ചികിത്സയിലുള്ളത്. ഇതിൽ മാതാവിന്റെ നിലയാണ് ഗുരുതരമായി തുടർന്നതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ വൈദ്യസഹായങ്ങൾ അവർക്ക് നൽകുകയാണെന്ന് ഡോക്ടർ കൂട്ടിച്ചേർത്തു. 4 പേരാണ് COVID-19 വൈറസ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇവരെ 4 പേര് കൂടാതെ 10 പേര് കൂടി കോട്ടയത്ത് ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നുണ്ട്. ചേർത്തലയ്ക്കടുത്ത പൂച്ചക്കലിൽ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 8 പേരെ ഇടിച്ചു തെറിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളെയും സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെയും ബൈക്ക് യാത്രക്കാരെയുമാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾ അടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലൂടെ നടക്കുകയായിരുന്ന 3 വിദ്യാർത്ഥിനികളെയാണ് ഇടിച്ചു തെറിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൾ തോട്ടിലേക്ക് തെറിച്ചു വീണു. തൊട്ടു പിന്നാലെ സൈക്കിളിൽ പോവുകയായിരുന്ന 1 വിദ്യാർത്ഥിനിയെയും കാർ ഇടിച്ചു തെറിപ്പിച്ചു. ശേഷം സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത്. ഈ അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കും നിർദ്ദേശം നൽകി അധികൃതർ. ബ്രിട്ടനിൽ ആരോഗ്യമന്ത്രിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. COVID-19 വൈറസ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ നില ഗുരുതരമെന്ന് അധികൃതർ. ചേർത്തലയ്ക്കടുത്ത പൂച്ചക്കലിൽ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 8 പേരെ ഇടിച്ചു തെറിപ്പിച്ച് പരിക്കേൽപ്പിച്ചു.